പമ്പയാറ്റിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് യുവാക്കളെ കാണാതായി. പത്തനംതിട്ട ആറന്മുളയിൽ പരപ്പുഴ കടവിലാണ് അപകടം. മാരാമൺ കൺവെൻഷൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബിദിനം ദാസ് ചേരുകയാണ്. ബിദിൻ, എന്താണ് വരുന്നത്? അതിൽ വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് എട്ട് പേരടങ്ങുന്ന സംഘം മാരാമൺ കൺവെൻഷൻ എത്തി. അതിനുശേഷം മടങ്ങുന്നതിന് വഴി കൺവെൻഷൻ നഗരിയോട് ചേർന്ന് തന്നെയുള്ള പരപ്പുഴ കടവിൽ കുളിക്കാൻ ഇറങ്ങിയത്. കെട്ടിക്കുളങ്ങര കണ്ണമംഗലം സ്വദേശികളായ എബിനും മെറിൻ മെസിൻ മൂന്ന് പേരാണ് ഇപ്പോൾ വെള്ളത്തിൽ പമ്പയാറ്റിൽ ഒഴുക്കിപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അഗ്നിസുരക്ഷാ സേനയും ഒപ്പം നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ മുന്നിൽ വിട്ടിട്ട് അടക്കം ഇവരെ എത്തി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നാല് മണിക്ക് ശേഷമാണ് ആദ്യം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ആഴത്തിലുള്ള കയത്തിലേക്ക് വീഴുന്നത് കണ്ട് രണ്ടു പേർ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവരും ആ കയത്തിലേക്ക് വീഴുകയായിരുന്നു. താരതമ്യേന പമ്പയാറ്റിൽ ആഴം കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഈ മേഖല. ബാക്കി ഒപ്പം ഉണ്ടായിരുന്ന അഞ്ചു പേർ ഉടൻ കരക്കെത്തി നാട്ടുകാരെ അറിയിച്ചപ്പോഴാണ് ഈ രീതിയിൽ അപകടം ഉണ്ടായ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ഇവിടേക്ക് എത്തി. തൊട്ടടുത്ത് മാരാമൺ കൺവെൻഷൻ വേദിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഒരു യാതൊരു തരത്തിലും പരിശോധനയ്ക്ക് ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വെള്ളത്തിലും ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടിലും മുന്നിൽ അടക്കം ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാട്ടുകാർ ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒരു ആഴമേറിയ പ്രദേശമാണ് ഈ നിക്ഷേപമാലി പരപ്പുഴ കടവിനും ഇടയ്ക്ക് ഉള്ള സ്ഥലം. അവിടെ ആഴത്തിലുള്ള കാര്യത്തിലാണ്. ഒപ്പം തന്നെ പമ്പയാറ്റിൽ വെള്ളം കൂടുതലാണ്, ഒഴുക്കും കൂടുതലാണ്. അതുകൊണ്ട് എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനം ഇനി ഏത് രീതിയിലായിരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഇരുട്ടിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ കൂടി ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ ഫയർഫോഴ്സും നാട്ടുകാരും അടക്കം ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ബിദിനം ദാസ് വിശദാംശങ്ങൾ നൽകിയത്.